जिन्न जिन्ना हा स्वाहा हा जिन्न जिन्ना हा स्वाहा विश्वसिक्क മകനെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം, എന്നാലേ നമുക്ക് ഇന്റേണൽ ഓർഗൻസ് പുറത്തിട്ട് കഴുകാൻ പറ്റൂ. ഞാൻ ഡെയിലി ഇന്റേണൽ ഓർഗൻസ് പുറത്തെടുത്തിട്ട് കഴുകാറുണ്ട് അച്ഛാ. അസംഭവ്യം, ഇത്രയും വലിയ തപസ്യയായി എനിക്ക് പറ്റാത്ത കഴിവ് നിനക്ക് എവിടുന്ന് കിട്ടി മകനെ? പറഞ്ഞു തന്നാലും നമുക്കൂടി അതിന് മനസ്സിനെ ഏകാഗ്രമാക്കണം. അതിനുശേഷം ഇന്റേണൽ ഓർഗൻ വെളിയിലേക്ക് ഇടുക. വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കണം, എന്നാലേ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാരറിയാം. ആ ശരി തന്നെ. ഇതിൽ നമ്മൾ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കേണ്ടത് നവ്യ നായർ അറിയരുത്. നവ്യർ അറിഞ്ഞു കഴിഞ്ഞാൽ മഴവിൽ മനോരമ ചെന്നിരുന്ന് പറയും. യാഗം തുടങ്ങാം. മണി എവിടെ? മണി അയലത്തെ മുനികുമാരൻ ബോംബെ പൂട കച്ചവടത്തിന് കൊണ്ടുപോയി. സീസൺ കഴിയുമ്പോൾ കൊണ്ടുവരും വെച്ചാ. പൈസ തരും. ഇവിടെ ഇരുന്നിട്ട് ഒരു പറയാനും ഇല്ല. അതുകൊണ്ട് നാം പഠിപ്പിച്ചതുപോലെ യാഗം ചെയ്ത് കാണിക്കൂ. എള്ളും പൂവിട്ട് തീ ആളുന്നതിന് മുമ്പ് മിസ് കോൾ അടിക്കുക. മിസ് കോൾ അടിക്കാനോ? എന്ത് വിചിത്രമായ ആചാരമാണിത്? ആചാരമല്ല, അച്ഛൻ ബഹളം വെച്ചപ്പോ എന്റെ 14 പ്രോ മാക്സിന്റെ ഇടയിലോട്ടെങ്ങാനും പോയി. പിന്നെ തല്ലിപ്പോ. നമുക്ക് സൊസൈറ്റി പോകാൻ സമയമായി. നമ്മുടെ യോഗ ദണ്ഡ വിട മകനെ. യോഗ ദണ്ഡ എടുത്ത് ഞാൻ തെറ്റാലി ഉണ്ടാക്കി അച്ഛാ. നമ്മൾ കൊപ്ര ഉണക്കാൻ ഇടുമ്പളേ ആക്കശല്യ മാത്രമാണ് കരയാകും. നാം പോവുകയാണ്. ഒരു കാരണവശാലും ആരുടെ കണ്ണിൽ പെടരുത്. അറിയാതെ കണ്ണിൽ പെട്ടാൽ 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 ബൗളിയാണെന്ന് പറഞ്ഞേരെ. അല്ല പിന്നെ. എന്നിട്ട് അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാം. ചെപ്പടിക്കുന്നിൽ ചെന്നിച്ചീലം ചങ്ങാരി വായി മനോടൊപ്പം പാടാം മനോടൊപ്പം ച കൊള്ളാം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. കാട്ടിലെവിടെ ഈ കരോക്ക ഗാനം? ആരാണ് നിങ്ങൾ? ഞാൻ അയൽരാജ്യത്തെ മുനികുമാരൻ വൈശാലി. വൈശാലി എന്ത് വിചിത്രമായ പേരാണ്. ശരിക്കും എൻ്റെ പേര് ശാലീന, അച്ഛൻ്റെ പേര് യശോധരൻ, അങ്ങനെ വൈശാലി. എൻ്റെ ഭാവി അമ്മ അച്ഛൻ യശോധരൻ. മരവുരി അല്ല, മാൻതോലുമല്ല, പിന്നെന്ത് മാങ്ങാത്തോലി മെറ്റീരിയലാണിത്? ലിനൻ. ലിനൻ ലിനൊക്കെ ഇപ്പൊ ചോപ്പ് കയറി കാവ്യായി. കുമാരൻ എന്തിനാ ഡ്രസ് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്? ഇവിടുത്തെ രീതി ഇങ്ങനെയാണോ? ഇവിടുത്തെ രീതിയല്ല, ഹോമത്തിന് ഒരുപാട് തേങ്ങ വേണ്ടി വരും. ഇങ്ങനെ കിട്ടിയാൽ തേങ്ങ കയറാൻ എളുപ്പമാ. കൊള്ളാവോ? നിൽക്കൂ. അതാണ് ഞങ്ങളുടെ ആശ്രമം. കഴിഞ്ഞ കാറ്റത്ത് ആസ്പെറ്റോസ് പറന്നുപോയി. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുമാരാ, ഈ ആസ്പെറ്റോസ് ഒന്നുമല്ല, ഇതിന് പുറത്ത് വലിയൊരു ലോകമുണ്ട്. ഈ ആശ്രമത്തിന് പുറത്തെ ഒരു പുല്ലിനെ കുറിച്ച് എനിക്കറിയില്ല. പുലികളും കാട്ടുപോത്തും കരടിയും ഒക്കെയാണ് എന്റെ കളിത്തോഴന്മാർ. അവയൊന്നും കുമാരനെ മേലു നോക്കിയിട്ടില്ലേ? ആ ഏരിയ ആകുമ്പോ അച്ഛൻ കൊച്ചി ടിവി നിർത്തും, പിന്നെ ബാലവീറിനെ അച്ഛൻ വെക്കും. കുമാരനെ നെറ്റിക്കെന്താണ്? അത് തലവേദന വന്നപ്പോ ഷിബുവിനെ കൊണ്ട് വിക്സ് ഇടിച്ചതാ. തലവേദന അറിയോ? തലവേദന പോയി, പക്ഷെ ഷിബു കരടിയുടെ നഖത്തിന്റെ പാട് പോയില്ല. അതിന് വേറെ ഓയിൽമെന്റ് ഇടുന്നുണ്ട്. അച്ഛൻ സമ്മതിക്കത്തില്ല. ഇഷ്ടം കൊണ്ടൊന്നും അല്ല, അങ്ങനെ എന്റെ വൈഫൈ ഹോട്ട്സ്പോട്ടാ ഉപയോഗിക്കുന്നത്. ദൂരെ പോയാൽ കട്ടാവും. എന്റെ അച്ഛൻ കുമാരൻ ഈ ആകുമൊന്നും അല്ലാതെ വേറെ കലാപരമായിട്ടുള്ള കഴിവൊന്നും ഇല്ല. ഉണ്ടായിരുന്നു, മുടിയുള്ള സമയത്ത് ഹർഭജൻ സിംഗിന്റെ ഫിഗർ ചെയ്യുമായിരുന്നു ഓണപരിപാടിക്ക്. പിന്നെ പിന്നെ ഹർഷദീപ് സിംഗ് പുതിയ ചെയ്തു, അത് അത്ര ഏറ്റില്ല. സിനിമാ താരങ്ങളൊന്നും ചെയ്യാറില്ലയോ? ചെയ്യും. ഏതൊക്കെ? അന്യൻ, അമ്പി. എന്നിട്ട് അതൊരു ഉഗ്രനായതുകൊണ്ട് പിന്നെ ആരും ഒന്നും വിളിച്ചില്ല. കുമാര, എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എന്റെ പുറത്തൊരു ടാറ്റു അടിച്ചു. പിന്നെ അത് കുറെ കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തേ. തുടങ്ങാം. പിന്നെ കുമാരന് പുറത്ത് ടാറ്റു അടിച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ അതിൻ്റെ ഇല്ല, ഞമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു പുറത്ത് കവിയാതെ എസ്സേ ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് കൊളാക്കോ. കഴിഞ്ഞു, കാണാൻ പറ്റില്ല, ഫോട്ടോ എടുത്ത് കാണിക്കാം. ഈ മാൻ്റെ ടാറ്റു നന്നായിട്ടുണ്ട്. ഇതിന് താഴെ എന്താ വേറൊരു ടാറ്റു? ചതുരക്കട്ട പോലെ. ചതുരക്കട്ട അല്ലേ? ഈ ടാറ്റു അടിച്ച് എൻ്റെ പൈസ ഇടാനുള്ള ക്യു ആർ കോഡ്. അത് പൈസയോ? പിന്നെ ഫ്രീ ആയിട്ടാണ്, ഇത്ര ഞാനിത് മെനക്കെട്ടത്. ഞാൻ ചുമ്മാ പറഞ്ഞേ, ടാറ്റു അടിച്ച് പൈസ തരണ്ട. എന്നാ കുമാരൻ ഞങ്ങൾ നാട്ടിലോട്ട് മഴ പെയ്ക്കാൻ വരുമോ? വരും. കുമാരി വിളിച്ചാൽ ഏത് ബ്രഹ്മപുരത്തെ പോക്കാത്തോട്ടും ഈ കുമാരൻ വരും. എനിക്ക് വിശക്കുന്നു കുമാര. ഇതിൻ്റെ ഒരു കുഴപ്പമില്ല, ആശ്രമ പരിസരത്ത് നല്ല
മരച്ചീനി നിപ്പുണ്ട്, നമുക്ക് അതും പറിച്ചു തിന്നിട്ട് ഒരു ഡ്യുവറ്റ് പഠിക്കാം. അപ്പം ആ പാട്ട് മതിയോ? ഏത്? ഇന്ദ്രനീലിമേളം. അതൊക്കെ പോയി, നമുക്ക് പുതിയ ട്രെൻഡ് പിടിക്കാം. ബാ ആണോ? ഇപ്പൊ വേണ്ടേ പുള്ളി? ഓ ഓക്കെ ഓക്കെ. പോടാ തണ്ടേ, നീ ഇത്ര നാളെ എന്നെ അവിട്ട് നരവിപ്പിച്ചില്ലേ. എനിക്കിനി വൈശാലിയുണ്ട്, ഞങ്ങള് പോവാ മഴ പെയ്യുക. അയ്യോ വരണ്ട കേട്ടോ. വരണ്ടോ? ഞങ്ങളുടെ കൊട്ടാരം ജോത്സ്യം പറഞ്ഞു മൂന്ന് വർഷത്തേക്ക് ഭയങ്കര വരൾച്ചയായിരിക്കും. ഏതാണോ നിങ്ങളുടെ ജോത്സ്യൻ? ഞങ്ങളുടെ കൊട്ടാരം ജോത്സ്യം നേരത്തില്ലയോ, കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരി. ആ പുള്ളി വരൾച്ച എന്നല്ലേ പറഞ്ഞു, ഞാൻ പറയാം വന്നിട്ട് സൂപ്പർ മഴ അങ്ങ് പെയ്ച്ച. അല്ല പുള്ളി വരൾച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം ഭയങ്കര പ്രളയവും വെള്ളപ്പൊക്കവും ആയിരിക്കും. അയ്യോ സമയരൂടെ എന്നെ ഞാൻ പോട്ടോ, ഞങ്ങളുടെ വീട് കണത്തിന് സൈഡിലാ, ചെന്നിട്ട് വേണം സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ. നമ്മൾ കാണുന്നത് ആ ഇനി എന്നെ കാണുക ദുരിതാശ്വാസ കമ്പിലോട്ട് വന്നാൽ മതി. ഇന്ദ്രനീലിമയോളും ഈ മിഴിപ്പൊയ്കകളിൽ. ഈ മിഴിപ്പൊയ്കലൊക്കെ വേണം. അച്ഛാ അച്ഛാ, മഴ നിർത്തുന്ന യാഗം വല്ലതും ഉണ്ടോ അച്ഛാ?